നമസ്കാരം, എസ് ടി ഐ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഴീക്കോട് മുൻപം ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റി ഇ ടി ടേസൻ മാസ്റ്റർ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലാളി ജോലി ചെയ്താൽ കൂലി കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഒരേയൊരു ജോലി മത്സ്യബന്ധനം മാത്രമാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി. കയ്പമംഗലം ബീച്ച് മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി പ്രതിമ അനാച്ഛാദനവും 10th വാർഷികവും നടത്തി. വാർത്തകൾ വിശദമായി. അഴീക്കോട് മുൻപം ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റി ഇ ടി ടേസൻ മാസ്റ്റർ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ കയ്യാങ്കളി നേരിയ സംഘർഷത്തിനിടയാക്കി. പ്രകടനമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ തടഞ്ഞതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രദേശത്തെ എം എൽ എ ടൈസൻ മാഷ് ഉൾപ്പെടെയുള്ളവരാണ് എന്നറിയുമ്പോൾ ഏറ്റവും അപമാനകരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ജനങ്ങളുടെ യാത്രാ സൗകര്യം നിഷേധിക്കുന്നവരായി ഭരണാധികാരികൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഇടതുപക്ഷം തന്നെ കേരളം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ എല്ലാ സംവിധാനവും ഇടതുപക്ഷം മുന്നണിയുടെ കൊടുങ്ങല്ലൂരിലെ എം എൽ എ ആണെങ്കിലും കയ്പമംഗലത്തെ എം എൽ എ ആണെങ്കിലും തൃശൂർ ജില്ലയിൽ 12 എം എൽ എമാരുണ്ട് ഇടതുപക്ഷ മുന്നണി, 3 മന്ത്രിമാരുണ്ട് ഇടതുപക്ഷ മുന്നണി, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവർ ഇടതുപക്ഷ മുന്നണിയാണ്, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവർ ഇടതുപക്ഷ മുന്നണിയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നവർ ഇടതുപക്ഷ മുന്നണിയാണ്. അധികാര സ്ഥാനങ്ങളിൽ മുഴുവൻ കടന്നിരിക്കുന്ന എല്ലാ ഭരണാധികാരികളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരായി എന്നുള്ളതാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് പറഞ്ഞാൽ അതിലൊരു 1% പോലും അതിശോക്തി ഉണ്ടാകും. നമുക്കറിയാം ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ജങ്കാർ സർവീസ് നിലയ്ക്കും, അതൊക്കെ പതിവാണ്. പക്ഷെ നിരന്തരമായി മാസങ്ങളായി ഈ ജങ്കാർ സർവീസ് നിലച്ചു എന്ന് പറയുമ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറി സി എസ് രവീന്ദ്രൻ, അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ്, സി സി ബാബുരാജ്, പി എം എ ജബ്ബാർ, കെ എഫ് ഡൊമിനിക്, കെ ആർ അശോകൻ, അബ്ദുറഹിമാൻ കടപ്പൂർ, പി എ കരുണാകരൻ, പി കെ അബ്ദുറഹിമാനി മാസ്റ്റർ, ടി എം കുഞ്ഞുമൊയ്തീൻ, ടി കെ നസീർ എന്നിവർ സംസാരിച്ചു. തൊഴിലാളി ജോലി ചെയ്താൽ കൂലി കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ഒരേയൊരു ജോലി മത്സ്യബന്ധനം മാത്രമാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി. എനിക്ക് ബോധ്യപ്പെട്ടു, കടലിന്റെ അങ്ങേ ആഴത്തിൽ കടലിന്റെ കാറ്റും കോളും എപ്പോഴും മാറാം, ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഏത് സമയത്തും കൊടുങ്കാറ്റുണ്ടാകാം, കടലാക്രമണങ്ങൾ ഉണ്ടാകാം, കടൽ ആടി ഉലയാം. അപ്പോൾ ഇതിൻ്റെ താളത്തിനനുസരിച്ച് നമ്മുടെ ആയിട്ടുള്ള സാഹചര്യങ്ങളും മാറാം. ഈ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളി ആഴക്കടലിലെത്തി മത്സ്യവും വാങ്ങി വരുന്ന പിടിച്ചു വരുന്ന വല നിറഞ്ഞ മത്സ്യവുമായിട്ട് വരുന്ന ചിത്രം മാത്രമാണ് നമ്മുടെ മുന്നിൽ അതിന് മുൻപുണ്ടായിരുന്നത്. പക്ഷെ ആ ചിത്രത്തിനപ്പുറം അവിടെ ഞാൻ പോയപ്പോൾ കണ്ടത് വഴിയിൽ ആഴക്കടൽ അങ്ങ് എത്തിയപ്പോൾ വല എറിയുന്ന മത്സ്യത്തൊഴിലാളി ആ വലയിൽ വരുന്ന മത്സ്യം ശാസ്ത്രീയമായി മത്സ്യം വലയിൽ കുടുങ്ങുന്നു എന്ന് ഉറപ്പ് വരുത്താനും വല ആരായിരിക്കും വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന കടലിലേക്ക് എടുത്തു ചാടുന്ന മത്സ്യത്തൊഴിലാളി അവസാനം ഈ വല വലിക്കാനുള്ള അധ്വാനം 2 മിനിറ്റേ ഞാൻ വലിച്ചിട്ടുള്ളൂ, പിന്നെ 1 ആഴ്ചക്കാലത്തേക്ക് എൻ്റെ കൈ ഇണക്കാൻ പറ്റിയിട്ടില്ല. അതിലാണ് സത്യം. അതല്ല അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് എന്താ ബാക്കി കേടുണ്ടോ അതല്ല പ്രതാപിൻ്റെതാണോ എനിക്കറിയില്ല,
അന്നത്തെ ദിവസം ഇത്രയും നേരം വലിച്ചിട്ടും ഒരു മീനും കിട്ടിയില്ല, ആകെ കുറച്ച് ചാളയാണ് കിട്ടിയത്. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരാശയം വന്നത്, ലോക ചരിത്രത്തിൽ, ലോകത്തിൽ ഒരു തൊഴിലാളി ജോലി ചെയ്താൽ കൂലി ഉറപ്പില്ലാത്ത ഏക തൊഴിലേതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ തൊഴിലേ രാജ്യത്തുള്ളൂ, അത് മത്സ്യബന്ധനമാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. മത്സ്യം കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ. AICC ഫിഷർമാൻ കോൺഗ്രസ് അഖിലേന്ത്യാ ചെയർമാനായി ചുമതലയേറ്റ DCC പ്രസിഡന്റ് TN പ്രതാപന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തളിക്കുളം നമ്പിക്കടവിൽ നൽകിയ സ്നേഹാദര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂലി ഉറപ്പില്ലാത്ത ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് സഹായകരമാകുന്ന തീരുമാനങ്ങളല്ല കേന്ദ്രത്തിൻ്റേത്. കുത്തക മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും പണമുണ്ടാക്കാനുള്ള നിയമങ്ങളാണ് ഓരോ കമ്മീഷൻ റിപ്പോർട്ടുകളും. ഇതുതന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയെന്നും MP പറഞ്ഞു. മുൻ DCC പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി ഫിഷർമാൻ കോൺഗ്രസ് അഖിലേന്ത്യാ ചെയർമാൻ TN പ്രതാപനെ ഉപഹാരം നൽകി ആദരിച്ചു. AM അലാവുദ്ദീൻ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, പി ഷൗക്കത്തലി, ഹിറോഷ് ത്രിവേണി എന്നിവർ സംസാരിച്ചു. നേരത്തെ നമ്പിക്കടവിൽ പ്രിയദർശിനി സ്മാരക സ്തൂപത്തിൽ MP പുഷ്പാർച്ചന നടത്തിയിരുന്നു. കയ്പമംഗലം ബീച്ച് മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി പ്രതിമ അനാച്ഛാദനവും 10th വാർഷികവും നടത്തി. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയ സംഭാവനയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കേരളത്തിനെ 1st സ്ഥാനത്തെത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല മഹാത്മജിയുടെ ആ തത്വങ്ങൾ, ആശയങ്ങൾ അത് ഇന്നത്തെ യുവതലമുറയിൽ എത്തിക്കാനും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതിപ്പോൾ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു പോരായ്മ ഈ വിദ്യാഭ്യാസത്തിൽ ചരിത്രത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരല്ല നമ്മൾ. ചരിത്രം 10th ക്ലാസ് വരെയപ്പോൾ പഠിക്കുന്നു. ആ 10th ക്ലാസ് വരെ, കാരണം ഇപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചാൽ എന്താവണം എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും ഡോക്ടറാവണം, അല്ലെങ്കിൽ എൻജിനീയർ ആവണം, അല്ലെങ്കിൽ IT മേഖലയിലേക്ക് പോകണം. ഈ 3 കാര്യം പക്ഷേ ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല. 10th ക്ലാസ്സിൽ വരെയുള്ള ചരിത്ര പഠനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യസമരത്തിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം കഴിയുമ്പോഴേക്കും 10th ക്ലാസ് കഴിയും. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്നൊന്നും വസ്തുനിഷ്ഠമായി പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല. കെ മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. ET ടേസൻ MLA അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു ചികിത്സാ സഹായ വിതരണം നടത്തി. പഞ്ചായത്ത് അംഗം PD രാമചന്ദ്രൻ, KB സഹജാത്മൻ, TKB രാജ്, KB അനിൽകുമാർ, TK നസീർ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ക്യാമ്പയിന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് ഉദ്ഘാടനം ചെയ്തു. വരുന്നവർക്ക് ഓപ്പർച്യൂണിറ്റികൾ താനെ വരും, തയ്യാറാവാത്തവർക്ക് വെറുതെ ഇരിക്കുന്നവർക്ക് ഒന്നും വരില്ല. അവർ ചെയ്തത് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ സംരംഭം തുടങ്ങി, പലരും കൊഴിഞ്ഞു പോയി, പക്ഷെ ഒരു 3 പേര് കൊണ്ടുകടന്നു. ഇപ്പൊ നമ്മൾക്കത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും ഈ മാവേലി സ്റ്റോർ പോലെ മറ്റൊരു മാവേലി സ്റ്റോർ അവർക്കായിട്ട് കൊടുക്കുന്നു. എൻ്റെ പ്രോഫിറ്റ് അവർക്കാണ്. ഇപ്പം എല്ലാവരും പിടിച്ചു കയറാൻ തുടങ്ങും, എൻ്റെ പ്രോഫിറ്റ് അവർക്ക് വരാൻ തുടങ്ങും. 1000 കാർഡുകളിൽ നിത്യോപയോഗ സാധനം 13 ഐറ്റം വിൽക്കാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ അമറിലാണ് കൊണ്ടുവരുന്നത്. അവർക്ക് നമ്മൾ വാടക ഫ്രീ ആക്കാൻ തീരുമാനിക്കാൻ പോകണം നാളത്തെ പഞ്ചായത്തിലേക്ക്. കാരണം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അത് വന്നവരെന്തായാലും പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് സംരംഭത്തിന് ഇപ്പം 7 പേര് വന്നിട്ടുള്ളൂ. അവർക്ക് എന്തായാലും ഫ്രീ ആയിട്ട് വാടക ആക്കാൻ ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു. വരുന്നവർക്ക് ഇനി ഒരു 2 കൂടി സമയം തരാം. വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ അധ്യക്ഷയായിരുന്നു. CDS ചെയർപേഴ്സൺ ലതാ ശിവരാമൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി KJ രാജു, പഞ്ചായത്ത് അംഗങ്ങളായ TP അജയൻ, സിന്ധു ഉണ്ണി എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർ രാഗി മിനിൽ, സർവീസ് പ്രൊവൈഡർ KG സ്വാതി എന്നിവർ ക്ലാസ് എടുത്തു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 1st മതിലകത്ത് നടക്കും. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കലോത്സവ വേദി.
കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇ ടി ടേസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ കുട്ടികളുടെ ഇതുമായി അറബിക്ക് സംസ്കൃതം ഉത്സവം തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികളോട് ഒരുമിച്ചായി എന്ന് പറഞ്ഞാൽ നാം ഏറ്റെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല, വളരെ വലിയ പരിപാടിയാണ്. ഈ പരിപാടി ഏറ്റെടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ള സംഘാടന പ്രവർത്തനമൊക്കെ ഇവിടെ നിശ്ചയിക്കുന്ന പ്രകാരത്തിൽ വിവിധ കമ്മിറ്റികൾ നന്നായി പ്രവർത്തിച്ച് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയും നമുക്ക് ചിലപ്പോൾ 8-10 ലക്ഷം രൂപയൊക്കെ മൊത്തം വരുന്ന ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ നടത്തപ്പെടാൻ പോകുന്നത്. പക്ഷെ അതിൽ അപ്പുറമായി നമുക്ക് മതിലകം, പ്രത്യേകിച്ച് കല കായിക രംഗങ്ങളിലെ ഏറ്റവും വലിയ, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ അങ്ങനെ ഒരു സെറ്റ് ആളുകളുള്ള, എല്ലാവരെയും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന, ഒരു നല്ല അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രദേശം നമ്മുടെ മതിലകമാണ്. അതുകൊണ്ടൊരു വേറിട്ട, കുറച്ചുകൂടി ഉയർന്ന അർത്ഥത്തിൽ സാധാരണ നടക്കുന്ന ഒരു കലോത്സവം നടത്താനുള്ളത് ആ ക്രമത്തിലായിരിക്കരുത്, കുറേ കൂടി ഉയർന്ന അർത്ഥത്തിൽ നമുക്ക് ഈ പരിപാടി നടത്താൻ കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബിദലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബി ജി വിഷ്ണു, കെ എൻ ഔഷാദ്, എ ഇഒ വി ജി സുജാത, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ, എം എ വിജയൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം 4 ബൂത്ത് കുടുംബസംഗമവും പ്രിയദർശിനി പുരസ്കാര സമർപ്പണവും നടത്തി. കെ മുരളീധരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക തകർച്ച, സാമ്പത്തിക തകർച്ച, എല്ലാം പുറമെ വിദേശത്തിന്റെ അവസ്ഥയല്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക് അഭയം കൊടുത്തു, അതിനല്ലേ പാകിസ്ഥാൻ നമ്മളോട് യുദ്ധം ചെയ്തു, യുദ്ധത്തിൽ പാകിസ്ഥാൻ തോൽപ്പിച്ചു. നെഹ്റുവിന്റെ കാലത്ത് ദലൈലാമ അഭയം ചോദിച്ചു ഇന്ത്യയിൽ വന്നു, അഭയം കൊടുത്തു, അതിന് ചൈന പണങ്ങി നമ്മളും, അതിന് ചൈനയായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നില്ലേ? അതല്ലേ നമ്മുടെ പാരമ്പര്യം? വിദേശത്ത് നാല് വന്നാലും അവരെ സംരക്ഷിച്ചിരുന്ന ഇന്ത്യ രാജ്യത്തിലേക്കല്ലേ ആ രോഹിംഗ്യ അഭയാർത്ഥികൾ വന്നു? എല്ലാം നഷ്ടപ്പെട്ടവരല്ലേ? അവർ കഴിക്കാൻ ഒരു കഷണം റൊട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെ അവർ കൈ നീട്ടും? നിങ്ങൾ നമ്മൾ പത്രത്തിൽ കണ്ടില്ലേ അപകടത്തിൽ കുറച്ച് പേര് മരിച്ചിട്ട് ആ കുട്ടികളുടെ മൃതശരീരങ്ങളുമായിട്ട് രക്ഷിതാക്കൾക്ക് അറിയുന്ന രംഗം? അവർക്ക് ഒരു നേരത്തെ റൊട്ടിയോ ഒരു നേരത്തെ ചായയോ കൊടുക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തത്? ഒരു സമുദായത്തിൽ ജനിച്ചവരായിരുന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ? ഇവിടെയൊക്കെ തകരുന്ന നമ്മുടെ സംസ്കാരമല്ലേ? ആരഭയം ചോദിച്ചു വന്നാലും രണ്ട് കൈ നീട്ടി അവർ സ്വീകരിച്ചിരുന്ന ഇന്ത്യ രാജ്യത്ത് രോഹിംഗ്യൻ അഭയാർത്ഥികളോട് പ്രധാനമന്ത്രി പറയുന്നത് പിണറായി പത്രക്കാരോട് പറഞ്ഞ വാക്കല്ലേ? കടക്കൂ. ബൂത്ത് പ്രസിഡന്റ് ഹാരിസ് കുട്ടമംഗലം അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ടി യു ഉദയൻ, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം എ ജബ്ബാർ, സി എസ് രവീന്ദ്രൻ, സി സി ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, എ എ റിയാസ്, കെ എം കുഞ്ഞിബാവ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.